ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഒന്ന് പുറത്തു പോവുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, പലചരക്ക് സാധനങ്ങൾ. അപ്പം ആ സാധനങ്ങളും കൂടെ വാങ്ങിക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായില്ലേ, ഗാർഡനിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് ചെത്തി വേണമായിരുന്നു, അപ്പോൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായില്ല എന്ന്. അപ്പം അതും കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം പിങ്കിനോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വരാട്ടാ, കരയരുതേ, നോക്ക്, വേഗം വരാട്ടാ. ഗുഡ് ഗേളായിട്ട് ഉറങ്ങിക്കോ കുറച്ച് സമയട്ടാ. ഗുഡ് ഗേളായിട്ട് ഉറങ്ങിക്കേ, ഉറങ്ങിക്കേ. ഇത് ഇങ്ങോട്ട് താത്തി തരാം, നല്ല വെയിൽ കൊള്ളു. അപ്പോൾ നമ്മൾ ആദ്യം ഗാർഡനിലാണ് കേട്ടോ പോകുന്നത്. അതിനുശേഷം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ കണ്ടുവച്ചതായതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള സാധനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയവും പോവും, അതുപോലെ അത് കണ്ടവിടെ നിൽക്കുകയും ചെയ്യും. എൻ്റെ കറക്റ്റർ അങ്ങനെ ആയതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ചെടികൾ കണ്ടു കഴിഞ്ഞാൽ ആരാ നോക്കാത്തത്. അപ്പം ഞാൻ എന്താ പുതിയത് വന്നതെന്നൊക്കെ ഒന്ന് എത്തുന്ന ഏന്തി വലിഞ്ഞ് നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ. ഇതിൻ്റെ മൂന്നാല് കളേഴ്സ് ഉണ്ട്, വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക് ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്. അപ്പം ഞാൻ അന്ന് പോയപ്പോൾ യെല്ലോ ഉണ്ടായില്ല, വൈറ്റ് ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ ഒരു പിങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിതാ രണ്ട് മൂന്ന് വേറെ കളറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേഗം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, കൂടുതലായിട്ടൊന്നും നോക്കിയിട്ടില്ല. പിന്നെ രണ്ട് കുങ്ങിണിപ്പൂവിൻ്റെ പുതിയ കളേഴ്സ് ഉണ്ട്, അപ്പോൾ അത് രണ്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ സാധനങ്ങൾ പോയി വാങ്ങിക്കണം. മറ്റാണെങ്കിൽ നമ്മൾ പഴയ വീട്ടിൽ, നമ്മൾ ആദ്യം താമസിച്ച വീട്ടിലാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ കടയാണ്. അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മതിലിൻ്റെ അപ്പുറമായിരുന്നു, അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ഈ മതിലയിൽ സാധനം എത്തുമായിരുന്നു. അത്രയും അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കില്ല, ഇപ്പം നല്ല ദൂരമാണ്. മെയിനായിട്ട് നമ്മൾ കടയിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കടകളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും സാധനം വാങ്ങിക്കാൻ അവിടെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് അധികം സാധനങ്ങൾ മന്ത്ലി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ലല്ലോ, എന്തായാലും വണ്ടിയെടുത്ത് പോയി വാങ്ങിക്കുക തന്നെ വേണം. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ ആ ഒരു സമയത്ത് ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ച് എടുക്കാറാണ് കേട്ടോ പതിവ്. ചിലപ്പോൾ എന്തെങ്കിലും ഓഫറൊക്കെ കാണും, പക്ഷെ ലക്കാണ്, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പോകുമ്പം എന്തായാലും നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ടാണ് പോവുക കേട്ടോ. ഇന്ന് പോകുമ്പോൾ ലിസ്റ്റ് മറന്നുപോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എഴുതിയതും കൊണ്ട് ഓർമ്മയിലുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത്. അത്യാവശ്യം വാരിക്കൂട്ടി കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല, എന്തായാലും എല്ലാം നോക്കിയിട്ട് അമിതമായിട്ടൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിക്കും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ സാധനമൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ പഞ്ചായത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്തു നിന്ന് ഇവിടുന്ന് പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മുന്നേ രണ്ട് ദിവസം മുന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് തൈകൾ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പച്ചക്കറി തൈ വാങ്ങിക്കാനായിട്ട് പോയത്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊന്നും വണ്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായില്ല. അതിന് മുന്നെയാണ് ഈ പച്ചക്കറി തൈക്ക് വേഗം തന്നെ പോയാലേ പെട്ടെന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ തീർന്നു പോകും. പച്ചമുളക്, അതുപോലെ തക്കാളി, പിന്നെ വഴുതന, പിന്നെ വെണ്ട, പയർ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ഹൈബ്രിഡ് തൈകളാന്ന് പറഞ്ഞപ്പം വേഗം പോയി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കര അടച്ച രസീതും കൊണ്ട് പോയി കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിന് ഇതുപോലെ തൈകൾ കിട്ടും കേട്ടോ. നല്ല തിരക്കായിരുന്നു, നമ്മൾ പോയി ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ തൈകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നടയാനുണ്ട്. നമ്മൾ മുന്നേ നട്ടതൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച ചെത്തി ഇതാണ് കേട്ടോ. അതുപോലെ ലറ്റാൻ്റെ ഇല്ലേ, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലറ്റാനാന്ന് തോന്നുന്നു പേര്, എന്നോട് എപ്പോഴും പേര് മാറിപ്പോവും. അപ്പോൾ റെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ യെല്ലോ. നല്ല ഹെൽത്തി ആയ തൈകൾ ഞാൻ പറഞ്ഞപ്പം അവിടെ ഇടയത്ത് ചേച്ചി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കമ്പുകൾ, പുതിയ കമ്പുകളൊക്കെ വരുന്ന തൈകൾ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ രണ്ട് കളേഴ്സ്, മൂന്ന്, നാല് കളേഴ്സൊക്കെ, ഈ നാല് കളേഴ്സ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ട് എൻ്റെ കയ്യിലില്ലാത്ത ആ ഒരു കുങ്ങിണിപ്പൂവിൻ്റെ രണ്ട് ചെടികളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യെല്ലോയും പിന്നെ ഒരു പിങ്കും റെഡും കൂടെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ദഹി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പോർഷനിൽ നടാനായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുന്നേ വാങ്ങിച്ച പിങ്ക് ഇവിടെ നട്ടപ്പോൾ അത് ഇഷ്ടമായി. അപ്പോൾ ബാക്കിയും കൂടെ നടാമെന്ന് വിചാരിച്ച്, പിന്നെ ഇലച്ചെടികളൊന്നും എന്തായാലും അവിടെ നടക്കില്ല. പിന്നെ ഇതേ അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ കാലാവസ്ഥയൊക്കെ അങ്ങ് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. എന്താ അല്ലേ, ചില ദിവസം നല്ല ചൂടായിരിക്കും, മഞ്ഞായിരിക്കും, മഴയായിരിക്കും, മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വന്ന സന്തോഷമാണ് ഇവിടെ കാണുന്നത്. അല്ലേ, ഇങ്ങോട്ട് വാ, ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ടല്ലേ പോയത്, ഇപ്പോൾ വരും, വേഗം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ, പറഞ്ഞിട്ട് പോയതല്ലേ നിന്നോട്. പെങ്കി പെണ്ണേ,
പിങ്കി പെണ്ണെ, പിങ്കി പെണ്ണെ ഇറങ്ങണ, കൂട്ടുന്ന് ഇറങ്ങണ, ഇറങ്ങണ പിങ്കി പെണ്ണെ, ഇറങ്ങണ, ഇറങ്ങണന്നാണോ പറയുന്നത്? ഇറക്കരുത്, അവിടെയൊക്കെ മണ്ണാക്കി തരത്തില്ല. ഡാൻസ് കളിച്ചപ്പോ ഡാൻസ് കളിച്ച ഡാൻസ് ഡാൻസ് ബാ ഡാൻസ് കളിക്കും എന്റെ മേത്തോട് ഡാൻസ് 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 കളിക്കും കളിക്ക് ഡാൻസ് കളിക്കും ഡാൻസ് കളിക്കും റെഡി വീട്ടിലോട്ട് കയറിയില്ല കേട്ടോ. അതിനു മുമ്പെയാണ് അവളുടെ കൂടെ ഈ കളി. കുറച്ച് സമയം ഞാൻ ഇല്ലാതെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. എന്നാലും അവൾക്ക് സങ്കടമാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ പോകാൻ നോക്കുമ്പോൾ ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ പറഞ്ഞിട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നും. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ബഹളം വെച്ചിരിക്കും. അപ്പോൾ അവൾ വന്നപ്പോൾ ഇച്ചിരി സമയം അവളുടെ കൂടെ കളിച്ച് ഹാപ്പി ആക്കി, എന്നിട്ട് അവളെ കൂട്ടിലോട്ട് കയറ്റി. ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ അന്നേരം കൊണ്ടുവച്ചതാണ്. അപ്പോൾ നമ്മൾ വന്നപാടേ തന്നെ പഞ്ചായത്ത് പോയി തൈകൾ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുവാണ്. അപ്പം ഞാൻ വന്നപാടെ ഒന്ന് ചെക്ക് ചെയ്തു. ഞാൻ ലിസ്റ്റിൽ എഴുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ലേന്ന്. പിന്നെ എക്സ്ട്രാ കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് ഇച്ചിരി ക്രേസുള്ള ചില സാധനങ്ങളുണ്ട്. അത് ഞാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും വാങ്ങിക്കും. മെയിനായിട്ട് ഈ പുകയ്ക്കുന്ന സാധനങ്ങൾ കേട്ടോ, അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണമുള്ള കുന്തിരിക്കും പോലെയുള്ള സാധനങ്ങളില്ലേ. പിന്നെ നമ്മുടെ സാമ്പ്രാണി സ്റ്റിക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഫ്രഷ്നർ, അങ്ങനെ മണമുള്ള കുറച്ച് സാധനങ്ങൾ, അതാണ് എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ആ ഏരിയയിൽ ഞാൻ നല്ലോണം അരിച്ചു വെറുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുകയ്ക്കുന്ന സാധനങ്ങൾ എന്തായാലും വാങ്ങിക്കും. അപ്പം ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കണമല്ലോ, വാങ്ങിക്കുന്നതും അല്ലല്ലോ. ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയെടുത്ത് വെക്കലാണ് ഏറ്റവും വലിയ പണിയെന്നുള്ളത്. അപ്പം നമുക്ക് ഇപ്പം പൊട്ടിച്ച പാക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീരാറായതൊക്കെ ഒന്ന് നോക്കി സെർച്ച് ചെയ്ത് മാറ്റുന്ന സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഇതേ ഞാൻ വാങ്ങിച്ചൊരു മറ്റേ റാഗിയുടെ സ്റ്റിക്കാണ് കേട്ടോ. ഇത് മുന്നേ വേറൊരു പാക്കിലായിരുന്നു, ഇപ്പം പുതിയ കമ്പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. മകൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ പൊട്ടിക്കാത്ത പാക്കറ്റുകൾ ഒരു ബോക്സിൽ പൊട്ടിച്ച് നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെന്ന് തോന്നിയതൊക്കെ ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് അബദ്ധം പറ്റിയൊരു സാധനമാണ് ഇത്. ഈ ഒരു കണ്ടെയ്നർ സെറ്റ് എന്ന് പറയുന്നത് 24 or 26 എങ്ങാണ്ട് കണ്ടെയ്നർ സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചതായിരുന്നു. ഞാൻ ആദ്യം ഫ്ലിപ്കാർട്ട് നോക്കി, മീഷോ നോക്കി, പിന്നെയാണ് രണ്ടും കലിപ്പിച്ച് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. റേറ്റൊന്നും വലിയ ഡിഫറൻസൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആമസോണിൽ നിന്ന് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിനെക്കാട്ടി കുറച്ചുകൂടി നല്ല ഇതാണല്ലോ, സൈറ്റാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെറ്റിൽ നമ്മൾ ഇതുപോലെ 4 വരുന്നത് കേട്ടോ. 4 മോഡലുകൾ, ഒരു ചെറുത്, പിന്നെ അതിൽ കുറച്ച് വലുത്, പിന്നെ അതിൽ വലുത്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് അതിൽ വലുതാണ്, പിന്നെ അതിലും വലിപ്പമില്ല ഒരെണ്ണം. ഇത് ഈ ഒരെണ്ണം അതിലെനിക്ക് ആദ്യത്തെ 2 ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അടുപ്പൊക്കെ നല്ലോണം അടയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ 2 അടപ്പ് മിക്കവാറും ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അടയെന്ന് വിചാരിക്കും, പക്ഷേ അടഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ആ ഒരു 2 കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതേ ഇങ്ങനെ സെറ്റായിട്ടാണ് വന്നേക്കുന്നത്. അതിന് ഓരോ സ്പൂണും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിലും. അപ്പോൾ അത് എനിക്ക് തീരെ ഉപയോഗമില്ലാണ്ടായിപ്പോയി. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഇട്ട് വെക്കാനൊക്കെ നല്ലോണം അടച്ച് വെക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്
ഉപയോഗിക്കാറാണ് പതിവ്. അപ്പം ഞാനിതേ ആ ഒരു സാധനം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഇത് ഹൗസ് വാമിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഈ ഒരു കണ്ടെയ്നറുകൾ ഒരു സെറ്റായിട്ട് ആരാ തന്നേന്നറിയില്ല, എന്തായാലും ഉപകാരമുള്ള സാധനമായിരുന്നു. അതും ചില്ലിൻ്റെ ആയിരുന്നു കേട്ടോ, ഗ്ലാസ് ബോട്ടിൽസ് ആയിരുന്നു. നല്ല എയർ ടൈറ്റായിട്ട് നല്ല അടിപൊളി അടപ്പുള്ള കണ്ടെയ്നറാണ്. നമ്മളീ ഒരു നമ്മുടെ ഹാർഡായ ചില്ലല്ല, ഒരു നമ്മുടെ ഒരു ഗ്ലാസിൻ്റെ ഒക്കെ പോലത്തെ ചില്ലാണ്. പിന്നെ ഇത് എയർ ടൈറ്റായിട്ട് ഇങ്ങനെ ബുഷൊക്കെ വരുന്ന ടൈപ്പ് മൂടിയൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല കളർ കോമ്പിനേഷൻ. അപ്പോൾ ഞാനിത് പൊട്ടിക്കാതെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന്. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ, കഴുകി വൃത്തിയാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരാവശ്യത്തിന് വേണമെങ്കിലും എടുക്കാമല്ലോ. അച്ചാറൊക്കെ ഇട്ട് വെക്കാനൊക്കെ ചെറിയ ഗ്ലാസ് ബോട്ടിൽസ് എടുക്കാം, പിന്നെ അതിൽ ഉപ്പോ പുളിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാനൊക്കെ വലുതെടുക്കാം. അപ്പോൾ അത് ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് പൊടിച്ച് നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിറണത് ഗോഡാണാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്ന ഒരു പോർഷനാണിത് നമ്മുടെ ഓപ്പൺ കിച്ചണിലുള്ളത്. അപ്പോൾ ഞാനിതുപോലെ അവൻ്റെ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വിരിച്ചിട്ട് അവിടെ ഇതുപോലെ പൊട്ടിക്കാത്ത പാക്കറ്റുകളൊക്കെ ഇട്ട് വെക്കും. പിന്നെ ഇതുപോലത്തെ കണ്ടെയ്നറിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും എളുപ്പമാണ്, പിന്നെ സാധനങ്ങൾ തീർന്നാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ബോക്സിൽ അല്ലെങ്കിൽ നല്ല ബോട്ടിൽസിലൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ കുറച്ച് ശർക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ പൊടിച്ചിട്ട് നമുക്കൊന്ന് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ശർക്കര ഞാൻ പുറത്ത് വെക്കാറില്ല. പിന്നെ അത്യാവശ്യം ഇതുപോലത്തെ സ്റ്റോർ ചെയ്യേണ്ട കുഞ്ഞുങ്ങൾ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ വാങ്ങിച്ച സാധനങ്ങൾ എന്ന് പറയാൻ. എന്നാലും എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, അതിപ്പോൾ ഇനി എഴുതി എഴുതി വെക്കണം, തീരുമ്പോൾ എഴുതി വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഇനി ഇതേ ക്യുക്കായിട്ടൊന്ന് നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാം. വൈകുന്നേരം ആകുമ്പം എനിക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സൂമ്പക്ക് പോകാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇതിലേക്ക് നീങ്ങാനായിട്ട്. എപ്പോഴും ബിസിയാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മൂഡങ്ങ് മാറും, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ തന്നെ നല്ലൊരു മഴ വന്ന് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ചെയ്യേണ്ട പണികളൊക്കെ അവിടെ പെൻഡിങ് ആയിട്ടോ. ഞാൻ ആ പച്ചക്കറി തൈകൊക്കെ ഇന്ന് നടാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ആ ഒരു പോർഷനിൽ ചെടിയൊക്കെ നടാൻ വൈകുന്നേരം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോഴത്തേക്ക് മഴ പെയ്ത് കാലാവസ്ഥ അങ്ങ് പെട്ടെന്ന് ചേഞ്ചായി. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ, സൂപ്പക്ക് പോകുന്നതിന് മുന്നേ മക്കൾക്ക് ഒരു ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു. പിന്നെ നല്ല മഴയാണല്ലോ പുറത്ത്, ഒരു ഉപ്പുമാവാണ് കേട്ടോ. ഞാൻ മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉഴുന്ന് വരുമ്പോൾ അതുപോലെ കടുകും പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റും സവാളയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് അവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിതിൻ്റെ ഒരു സേമ്യത്തിൻ്റെ ഒരു പാക്കറ്റ് പൊടിച്ചിട്ട്, ചെറിയ സേമ്യത്തിൻ്റെ പാക്കറ്റ് പൊടിച്ച് പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് റോസ്റ്റഡ് ആണ് കേട്ടോ, അതുകൊണ്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സേമിയ വേവുന്നതിനെക്കാട്ടി ഇച്ചിരി അധികം വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ സേമിയ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. സേമിയ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അടച്ച് വെച്ചാൽ മതി, വേഗം വെന്ത് കിട്ടും. നമ്മൾ റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അവിലാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം അവിൽ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അവിലും കൂടെ ഒന്ന് കുതിരാനായിട്ടുള്ള വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ സേമിയ വേവാനായിട്ട് ഒഴിക്കുമ്പം അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ഒരു നിറണത് ഇതുപോലെ യുക്തി പോലെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് അവിൽ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത അവിലിന് ഇച്ചിരി വെള്ളം കൂടിപ്പോയി തോന്നി, അപ്പോൾ ഇച്ചിരി കൂടെ അവിൽ നമുക്ക് അവിൽ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം ഇച്ചിരി കൂടുതലും വലിയ കുഴപ്പമില്ല, അവിൽ ചേർത്ത് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇത് ഒന്ന് എല്ലാം ഒന്ന് നനഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് മതി. അത് കഴിഞ്ഞാൽ തീ കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നമുക്ക് ചീസോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ചീസിൻ്റെ ഒരു സ്ലൈസ് ഉണ്ടായിരുന്നുകൊണ്ട് അതുകൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീ കിട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബട്ടറൊക്കെ ഇട്ടാൽ ഇപ്പം മക്കൾ കൊടുക്കേണ്ടതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞു മക്കൾക്ക് ഇഷ്ടമാവും കേട്ടോ, നൂഡിൽസ് കഴിക്കുന്ന പോലെ ഇതിങ്ങനെ വാരി വാരി കഴിക്കാൻ. അവർക്കൊരു പാത്രത്തിൽ വെച്ച് ചേർത്തുകഴിഞ്ഞാൽ തന്നെ ഇരുന്ന് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നല്ല ഹെൽത്തിയും ആണല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പച്ചക്കറിയൊക്കെ നല്ലതുപോലെ അരിഞ്ഞിട്ടിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ കഴിക്കുന്നുണ്ടാവും. അപ്പം ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. പിന്നീട് ചായ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് കഴിച്ചോളും.
അപ്പം വൈകുന്നേരം ആയപ്പോൾ സുമ്പ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്നൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് ചേച്ചിമാരുടെ ബർത്ത്ഡേ ഒന്നിച്ചുണ്ടായതാണ്. അപ്പോൾ ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്ത് അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുവാണ്. അപ്പം ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ, എല്ലാവരും കൂടെ ചേരുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് ഒന്നിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം മറക്കുമെന്ന് അറിയാം, കുറച്ച് സമയമുള്ളൂ എന്നാലും എല്ലാം മറക്കും. അപ്പോൾ സ്ത്രീകൾക്കൊരു പ്രചോദനം തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ഞാൻ മുന്നേ നമ്മുടെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കണ്ടു നോക്കൂ. അപ്പം ഇതാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വിശേഷം. അപ്പോൾ അതുകൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇതേ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ റിലയൻസ് ജിയോ ഒന്ന് നമ്മുടെ അംബാനി ഗ്രൂപ്പിൻ്റെ ദിവാലി ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായ സാധനങ്ങളാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചത്. അപ്പം അത് അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്, അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. എല്ലാവരും കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്തുകൊണ്ട് വന്ന് നമുക്കിതൊന്ന് അൺബോക്സിങ് വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള സാധനങ്ങളെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ ഒരു പാക്കിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളി പാക്കിംഗ് അല്ലേ. അതുപോലെ തന്നെ ഇതിനകത്തൊരു കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് തന്നെ ഒരു കാർഡാണ് ഉണ്ടായിരുന്നത്, ഒരു താങ്ക്സ് നോട്ട് പോലെ വിഷസൊക്കെ അറിയിച്ചുകൊണ്ട് ഉള്ളൊരു കാർഡാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ദൈവതുപോലത്തെ ഒരു ചെറിയൊരു നല്ലത് കിഴികെട്ട് എന്ന് പറയുക, പൗച്ച് പോലെ. അപ്പോൾ അതിലിതേ കുഞ്ഞു രണ്ട് ആനയുണ്ട്, നല്ല ക്യൂട്ടാണല്ലോ കാണാനായിട്ട്. ആ ഒരു പാക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പാക്കിംഗ് ആണ്. ചെറിയൊരു നമ്മൾ കെട്ടി വെക്കണം, നമ്മൾ ഗോൾഡൊക്കെ വാങ്ങി കിട്ടുമ്പോൾ ആ ഒരു ടൈപ്പ് സാധനമില്ലേ, ഇതുപോലെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതിൻ്റെ ഒരു പാക്കിങ് സൂപ്പറാണ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് പാക്കിങ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. പിന്നെ നല്ലൊരു ഇതാണ് കേട്ടോ, നമ്മളെ ടിന്നിൻ്റെ ആ ഒരു ടൈപ്പ് കണ്ടെയ്നറായിരുന്നു. പിന്നെ നട്ട്സാണ് കേട്ടോ ഉണ്ടായിരുന്നത്, അതിൻ്റെ അകത്ത് ആൽമണ്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കാഷ്യൂ ഉണ്ടായിരുന്നു, പിന്നെ റൈസിൻസ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ഹെൽത്തി ആയ സാധനങ്ങളാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് കഴിക്കാനുള്ള സാധനമായതുകൊണ്ട് കുഴപ്പമില്ല. സ്വീറ്റ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല, കാരണം നമ്മുടെ ബേക്കറി ആയതുകൊണ്ട് സ്വീറ്റ്സിനോട് വലിയ താല്പര്യമില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി നട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അംബാനി ഗ്രൂപ്പിൻ്റെ ദിവാലി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കൂട്ടോ, ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.